ഒരു വീട്ടിലെ അച്ഛനും മകനും മകളുമെല്ലാം വ്യത്യസ്തതയാർന്ന കലാകാരന്മാരായാൽ എങ്ങനെയിരിക്കും? ഫ്രീക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു കിടു വൈബ് ആയിരിക്കും. അത്തരത്തിൽ ഒരു കുടുംബം തൃക്കരിപ്പൂർ തങ്കയത്തുണ്ട്. ആ കലാകുടുംബത്തെ പരിചയപ്പെടാം. ഈ ഗതാഗത കുരുക്ക് ഇവിടെ പതിവാണ്. ഇത്തരത്തിൽ കുരുക്കഴിക്കാൻ കഴിയാത്ത ഈ ട്രാഫിക് ബ്ലോക്കിന് പിന്നിൽ ഒരു എട്ടാം ക്ലാസ്സുകാരനാണ്, ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ കാർത്തിക് രാജ്. കാർത്തിക്കിന്റേത് ഒരു കലാകുടുംബമാണ്. അച്ഛൻ രാജുവും ചേച്ചി കീർത്തനയും ഒക്കെ പലവിധ കഴിവുകളാൽ അനുഗ്രഹീതരാണ്. ഈ കലാകുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രതിഭ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, വലിയൊരു പ്രതിഭാശാലിയാണ് നമ്മുടെ കാർത്തിക്. വെറും എട്ടാം ക്ലാസ്സിൽ മാത്രമാണ് ഇവൻ പഠിക്കുന്നത്. പക്ഷേ ഇവൻ ചെയ്യുന്നത് എന്താണെന്നാ ഇവൻ തന്നെ പറയും. എന്തൊക്കെയാണെന്ന് ഇവ ചെയ്ത ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കാർബോർഡ് കൊണ്ട് ബസ് ഉണ്ടാക്കിയിരുന്നു, ജീപ്പ്, പിന്നെ ഓട്ടോ ഉണ്ട്, സ്കൂട്ടി എല്ലാം ആക്കുന്നുണ്ട്. കാർബോർഡൊക്കെ ഇപ്പം നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുന്ന അങ്ങനെയുള്ള ബാക്കി വരുന്ന കാർബോർഡ് പെട്ടിയോണ്ടൊക്കെ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ഇപ്പൊ അത് ഫോം ബോർഡിലേക്ക് മാറ്റി. കാർഡ്ബോർഡിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫിനിഷിംഗ് ഇപ്പൊ കിട്ടുന്നുണ്ട് ഫോം ബോർഡിൽ ചെയ്യുമ്പോൾ. അപ്പൊ ആരായിരുന്നു ആദ്യം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞത്? ആരായിരുന്നു? അതെല്ലാരും പറഞ്ഞു നോക്കിനി ചെയ്തോ എന്ന് പറഞ്ഞു. കാർഡ്ബോർഡിനെ കൊണ്ട് വണ്ടിയെല്ലാം ആക്കാൻ പറഞ്ഞു. എന്തായാലും ഞാൻ ആക്കാൻ തുടങ്ങിയത്. അതെ, ആര് പഠിപ്പിച്ചെന്ന്? അതെല്ലാം യൂട്യൂബിലെല്ലാം നോക്കിന്നായിരുന്നു. യൂട്യൂബിലെല്ലാം നോക്കുന്നുണ്ട് ആക്കാനില്ല. ഏത് ക്ലാസ് മുതൽ നീ ഇങ്ങനെ ആക്കി തുടങ്ങി? ഞാൻ ഇത് ഏഴാം ക്ലാസ് മുതൽ. അപ്പൊ കളിപ്പാട്ടങ്ങളൊന്നും ഇപ്പൊ ഇനി പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. വാഹനങ്ങളോടാണ് കൂടുതൽ ക്രേസ്. പിന്നെ ഒരു ഏറുമാട് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ എന്തൊക്കെ ഉണ്ടാക്കാനാണ് ഇനി താല്പര്യം? എന്തെല്ലോ ആക്കണം. എന്തെല്ലോ ആക്കണം? കാർഡ്ബോർഡ് ഉണ്ട് തന്നെ, ഫോം ബോർഡ്. പിന്നെ എന്തൊക്കെയാ ഇനി? ഇത് മാറി ചിന്തിക്കുന്നുണ്ടോ? ഇതല്ലാതെ വേറൊരു? അത് ചിന്തിക്കണം. അച്ഛനാണ്, അച്ഛനും ഇളയച്ചനും ആണല്ലേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, പാപ്പൻ, പിന്നെ മേമ്മ, ഏച്ചിയെല്ലാം ഉണ്ട് സപ്പോർട്ട്. എല്ലാവരും ഉണ്ട്. കാർത്തിക് മാത്രമല്ല, കാർത്തിക്കിന്റെ ഏച്ചിയും ഒരു ഒരു പ്രതിഭാശാലി തന്നെയാണല്ലേ. അപ്പൊ അവരെയും കൂടി നമുക്ക് കാണാനുണ്ട്. കാർത്തിക്കിൻ്റെത് ശരിക്കും ഒരു കലാകുടുംബം തന്നെയാണ്. അച്ഛനും ചേച്ചിയും കാർത്തിക്കും ഒക്കെ കലാപരമായി വലിയ കഴിവുകളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ മിനിയേച്ചറുകളാണ് നമ്മുടെ കാർത്തിക് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ഇവിടെ ചെറിയൊരു ഫാൻസി കട തന്നെ ചേച്ചി കീർത്തന ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണിത് എന്ന് പറഞ്ഞത്? ഇത് ഞാനിപ്പം ആറാം ക്ലാസ് മുതലായി വീഡ്സ് വർക്കിൽ നല്ല താല്പര്യത്തോടെ ചേർന്നിട്ടുണ്ട്. ഇപ്പം ഓരോന്ന് യൂട്യൂബില് വീഡിയോ കാണുകയും അതിനണക്കായിട്ട് ഓരോന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ഈ ബീഡ്സ് വർക്ക് അല്ലാതെ വേറെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? വേറെ കുപ്പി ബോട്ടിലാകത്ത് എഴുതിട്ടുണ്ട്, പിന്നെ ചിത്രരചനയുണ്ട്, ഡാൻസ് അതൊക്കെയുണ്ട്. ഇങ്ങനെ ഇപ്പൊ കീർത്തന ഉണ്ടാക്കി വെച്ചപ്പോ ആരെങ്കിലും ആവശ്യക്കാരൊക്കെ എത്തിയിട്ടുണ്ടോ? ആവശ്യം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാരും കണ്ടിട്ട് നല്ല രസമുണ്ട്, ഇതിനെത്ര പൈസ എന്നെല്ലാം ചോദിച്ചിട്ടെല്ലാം കുറെ ആള് വന്നിട്ടുണ്ടായി. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് കാർത്തിക്കിന്റെയും കീർത്തനയുടെയും അച്ഛനെയാണ്. അദ്ദേഹം ഒരു കലാകാരനാണ്, ഒരു ചിത്രകാരനാണ്. എന്താണ് കുട്ടികളുടെ ഈ വളർച്ചയിൽ എന്ത് തോന്നുന്നു? കുട്ടികളുടെ വളർച്ചയെ പരമായി സപ്പോർട്ട് ചെയ്യുന്നു, രണ്ടാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വീടുന്ന കാര്യങ്ങളെല്ലാം ആക്കി കൊടുക്കലും സാധനം അവർ പറഞ്ഞ എല്ലാ സാധനങ്ങളും ആക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, ബോർഡ് പരസ്യങ്ങളും ചുമർ പരസ്യങ്ങളും ക്ഷേത്ര കലകളങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആയതുകൊണ്ട് ഇപ്പം ഉത്സവങ്ങളൊന്നും ഇല്ല. ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കലും അയവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുന്നു എല്ലാം പ്രധാനപ്പെട്ട ജോലി. അപ്പൊ ഈ കല തന്നെയായിരുന്നു വരുമാന മാർഗം. അപ്പൊ ഈ ഉത്സവങ്ങളൊക്കെ ഇല്ലാതിരുന്നു, ആ ഒരു രീതിയിൽ ബാധിച്ചോ? ശരിക്കും ബാധിച്ചു. ഇപ്പൊ ഉത്സവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു വർക്കും ഇല്ല. ഇപ്പൊ ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ മറ്റേ ക്ലബ്ബുകൾ ഉത്സവം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഉണ്ടാവും. അപ്പൊ അതൊന്നില്ലാത്തതുകൊണ്ട് വരുമാന മാർഗ്ഗം നിലച്ചിട്ടുള്ളത്. ഇപ്പം കുറച്ച് കുറച്ച് ഇങ്ങനെ വരുന്നു, കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഇപ്പൊ ലെവലിലേക്ക് വരുന്നു. ഇപ്പൊ
കോവിഡ് എല്ലാ മേഖലയും തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബത്തിലും കലാകാരനായിട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോവിഡ് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും പോലും രണ്ട് കുട്ടികളും കലാപരമായി വളരെ ഉന്നതിയിലെത്തി. ഈ കുടുംബത്തിന് തന്നെ അതൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.